അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു. ഭാര്യ ഉണ്ടായിട്ടും കാമുകിയെ തേടി പോകുന്ന ഭർത്താവ്, ഈ ഒരു വിഷയം വളരെയധികം ഡേഞ്ചറാണ്. പല ദാമ്പത്യ ജീവിതങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. വളരെയധികം അപകടമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഭർത്താവിനോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ആ പടിക്ക് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് മെയിനായിട്ട് ആ വിഷയം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങൾക്ക് ആ പെൺകുട്ടിയുമായിട്ട് ബന്ധം വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വേറൊരു പെണ്ണെ കെട്ടാൻ നിൽക്കരുത്. അതാണ് മെയിൻ പറയാനുള്ളത്. അങ്ങനെ ഒരു പെണ്ണ് ഒഴിവാക്കാൻ പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവളെ വെച്ചുകൊണ്ട് മറ്റൊരു പെണ്ണിലേക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കരുതെന്ന് തന്നെയാണ് പ്രത്യേകമായിട്ടും ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളോട് പറയാനുള്ളത്. കല്യാണം കഴിഞ്ഞു പോയ ആളാണ് എങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ തൻ്റെ മുൻകാമുകിയിലേക്ക് പോകരുത്, അല്ലെങ്കിൽ മുൻകാമുകനിലേക്ക് പോകരുത് എന്നും പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. ഭാര്യയോടായിരുന്നാലും ഭർത്താവിനോടായിരുന്നാലും മറ്റൊന്നുമല്ല, ഇപ്പോൾ നിലവിൽ നിങ്ങളെ കൂടെ കിട്ടിയ ലൈഫ് പാർട്ണർ, നിങ്ങളുടെ ജീവിത സഖി അല്ലെങ്കിൽ ജീവിത സഖ, എന്തിരുന്നാലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ രണ്ട് പേരും അള്ളാഹു തീരുമാനിച്ച ആൾക്കാരാണല്ലേ. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജനിക്കുന്ന സമയത്ത് തന്നെ തീരുമാനിച്ച ആളാണ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ മലമറിച്ച കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും ശരി, അള്ളാഹു തീരുമാനിച്ചത് ഇവളെ കിട്ടാനാണ് എങ്കിൽ നിങ്ങൾ ഈ ലോകം മൊത്തവും അവളുടെ കാൽ കീഴിൽ കൊണ്ടുവെക്കുന്ന രീതിയിൽ നിങ്ങൾ ശ്രമിച്ചാലും ശരി, അവളെ നിങ്ങൾക്ക് കിട്ടില്ല. ആരെ? ആ മുൻകാല കാമുകിയെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിധിയിൽ നമ്മൾ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടുക. അത് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്. എന്നിട്ട് ഇപ്പോൾ കിട്ടിയ ഭാര്യയെ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഭർത്താവിന് അയാളെ നല്ല രീതിയിൽ സ്നേഹിക്കുക, അയാളെ നല്ല രീതിയിൽ എന്താ പറയുക കൊണ്ട് നടക്കുക, ആ ഭാര്യയെ നല്ല രീതിയിൽ നോക്കുക. അള്ളാഹു എനിക്ക് നിശ്ചയിച്ചത് ഇവളെയാണ്, അള്ളാഹു എനിക്ക് നിശ്ചയിച്ചത് ഇയാളെയാണ്, ഇയാളെ ഞാൻ പൊന്നുപോലെ നോക്കും അല്ലെങ്കിൽ ഇവളെ ഞാൻ പൊന്നുപോലെ നോക്കും എന്നൊരു മാനസികാവസ്ഥയിൽ രണ്ടുപേരും മര്യാദയ്ക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ബന്ധം എത്ര മനോഹരമായിട്ട് മാറുമെന്നറിയോ. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ മതി. അങ്ങനെ മനസ്സിൽ നമ്മൾ വേറൊരു പെണ്ണോട് ഇഷ്ടം വെച്ചിട്ട് വേറൊരു പെണ്ണ് ഈ പുതിയൊരു പെണ്ണിനെ കല്യാണം അയക്കുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ പഴയ കാമുകിലേക്ക് തന്നെ തിരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ പുതിയ പെണ്ണ് നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? പെണ്ണാണെങ്കിൽ പെണ്ണോട് ചോദിക്കുകയാണ്, ഈ പുതിയ ആപ്പിള് നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? അയാളെ ഇങ്ങനെ ഈ രീതിയിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ ആർക്കാ സഹിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കി, ആർക്കും സഹിക്കാൻ പറ്റിയത്? ആരാ ഇത് സഹിക്കുക? ആ കുഴപ്പമില്ല, ഭർത്താവല്ല, അയാളുടെ മുമ്പത്തെ ഇഷ്ടമുള്ളതുകൊണ്ടല്ല, കുഴപ്പമില്ല, പോയിക്കോട്ടെ എന്ന രീതിയിൽ ഏത് ഭാര്യയെ ചിന്തിക്കുക. അതേപോലെ തന്നെ കുഴപ്പമില്ല, ഓളെ പഴയ കാമുകനല്ല, അവൻ്റെ അപ്പുറം പോയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന രീതിയിൽ ഏത് ഭർത്താവ് ചിന്തിക്കുക. ഒരിക്കലും അങ്ങനത്തെ പണിക്ക് നിൽക്കരുത്. അങ്ങനെ നിങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേറൊരാളെ കല്യാണം കഴിക്കാൻ നിൽക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്ത് പോയിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പഴയ കാമുകിയിലേക്ക് അല്ലെങ്കിൽ പഴയ കാമുകനിലേക്ക് ഒരു കാരണവശാലം പോരുത് എന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളോട് എന്ത് തെറ്റായാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൂടെ വന്ന പെണ്ണാണ് ഈ പുതിയ പെണ്ണ്. നിങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും നല്ല രീതിയിൽ നോക്കുമെന്നും പൂർണ്ണമായിട്ടും അവൾ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ വരുന്നത്. ആ പെണ്ണിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചതിക്കുന്നത്. ഒരിക്കലും അങ്ങനത്തെ പണിക്ക് നിൽക്കരുതെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നന്നായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.